കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് ഗ്യാസ് ഇപ്പൊ വാങ്ങിക്കുന്ന എൽ പി ജി ഗ്യാസിന്റെ പകുതി ലാഭിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇപ്പോ ബയോടെക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളിയുടെ വീട്ടിൽ ഉള്ള പ്ലാന്റ് ഞങ്ങളെ കാണിച്ചു. അതനുസരിച്ചാണ് ഞാനിങ്ങനെ ബയോടെക്കുമായിട്ട് ബന്ധപ്പെടുകയും അതിനുശേഷം ബയോടെക്കിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും ഒരു മകനും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ മൂന്ന് പേരെ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബാക്കി, അതുപോലെ തന്നെ പച്ചക്കറി, മത്സ്യം, മാംസം, കഴുകുന്ന വെള്ളങ്ങൾ, പിന്നെ വേസ്റ്റായിട്ട് പോകുന്ന പേപ്പർ, പ്ലാസ്റ്റിക്കും ബാക്കി പേപ്പറും ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും, സോപ്പ് വെള്ളവും ഒഴിച്ച് ബാക്കി എല്ലാം ഒരു ബക്കറ്റിലാക്കി വെച്ചതിന് ശേഷം രാവിലെ വൈകുന്നേരം ഒരാറ് മണിയോടുകൂടിയാണ് ഇതിനകത്ത് നമ്മൾ ഒഴിക്കുന്നത്. അങ്ങനെ ഒഴിക്കുമ്പോൾ ഏകദേശം ഞങ്ങൾക്ക് രാവിലെയും വൈകിട്ടുമായിട്ട് രണ്ടര മണിക്കൂർ ഒരു സ്റ്റൗ കത്തിക്കാനുള്ള ഗ്യാസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് നേരത്തെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് സിലിണ്ടർ, ഇപ്പം പല സിലിണ്ടർ തന്നുകൊണ്ടിരുന്ന ആൾ ചോദിക്കാറുണ്ട് ഇപ്പോഴെന്താ സിലിണ്ടർ എടുക്കാത്തതെന്ന്. അത്ര പകുതി ഗ്യാസ് നമുക്ക് എൽ പി ജി ലാഭിക്കാനും അതുമൂലം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വരുന്ന സ്ലറി എന്ന് പറയുന്ന ഗ്യാസ്, ഈ വേസ്റ്റ് മാറിക്കഴിഞ്ഞതിന് ശേഷം ഗ്യാസായിട്ടും പിന്നെ കുറച്ച് സ്ലറിയും വരുന്നുണ്ട്. അത് നിന്ന് കാണാവുന്നതാണ്. ഇതിൻ്റെ ഈ ഔട്ട്ലെറ്റ് കളക്ട് ചെയ്ത് അത് ഈ പച്ചക്കറിക്ക് ഏറ്റവും സ്യൂട്ടബിളായ ഒരു മാനുവറാണ്. ഞങ്ങളിവിടെ ഞങ്ങൾക്കുള്ള അത്യാവശ്യം ചീര, അതുപോലെ പച്ചമുളക്, അതുപോലെ തന്നെ ഈ ഗാർഡൻസിന് ഉള്ളിടത്ത്, സ്ഥലം കുറവാണെങ്കിലും ഉള്ളതിനകത്തൊക്കെ ഈ കൃഷി ചെയ്യുന്നത് ഈ ഒറ്റ വളം കൊണ്ട് മാത്രമാണ്. നമ്മൾ വാസ്തവത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടെ ഈ ചീരയ്ക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ചാണകവും ഗോമൂത്രവുമാണ്. പക്ഷെ അതിനെക്കാട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് ഇത് ചീരയിൽ ഈ വളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു സിസ്റ്റം കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ വീട്ടിലാണെങ്കിൽ പശുവും ഉള്ള വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് ചീര നട്ടിട്ട് ഞങ്ങളുടെ ചീരയെക്കാട്ടിൽ വളരെ താഴ്ന്ന വിളവേ അതിനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വളമാണ് എൻ്റെ കണക്ക് കൂട്ടലിൽ ഗ്യാസിനെക്കാട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതേപോലുള്ള കാര്യങ്ങൾ സർക്കാർ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചാൽ ഇന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഷോർട്ടേജ് ഗ്യാസിൻ്റെ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റിയുടെ ആയിക്കോട്ടെ, എങ്ങനെയായാലും അതൊക്കെ ലാഭിക്കാനായിട്ട് ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ ഇതേപോലുള്ള പ്ലാന്റുകൾ വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് വീട് വൃത്തിയായിരിക്കും, ഒരു മുറ്റമൊക്കെ വളരെ ക്ലീൻ ആയിരിക്കും. ഈ വെള്ളം കെട്ടോ അല്ലെ കൊതുകിൻ്റെ ശല്യമോ യാതൊരു കാര്യവും ഉണ്ടാകത്തില്ല, ഒരു നാറ്റവുമില്ല. ഈ പ്ലാന്റ് വളരെ സേഫ്, സേഫ്റ്റി ഉള്ളതാണ്. ഒരു പക്ഷേ ഗ്യാസ് ഇതിനകത്ത് കൂടിക്കഴിഞ്ഞാൽ, ഒരാഴ്ച നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഗ്യാസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് സൈഡിൽ കൂടെ കുറേശ്ശെ പുറത്തോട്ട് പൊക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ഒരു മാസം വീട്ടിലില്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ വീണ്ടും വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ നിന്ന് ഗ്യാസ് ഉണ്ടാകുകയും സറി ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ സമൂഹത്തിനും ഈ രാജ്യത്തിനും എല്ലാവർക്കും പ്രയോജനപ്പെട്ട രീതിയിൽ കൂടെ ഇതേപോലുള്ള പ്ലാന്റുകൾ ഓരോ വീട്ടിലും സ്ഥാപിച്ചാൽ, സാമ്പത്തിക സഹായം സർക്കാർ ഉൾപ്പെടെ കൊടുത്താൽ ഏറ്റവും നല്ല എനർജി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഈ ബയോഗ്യാസിൻ്റെ ഈ പ്രവർത്തനത്തിൽ നിന്നും കിട്ടുന്ന ഗ്യാസിനെക്കാട്ടിൽ വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഈ സ്ലറി കൊണ്ട് ഉണ്ടാകുന്ന വളം ആണ്. അതായത് ഗ്യാസിന് ഈ സബ്സിഡിയൊക്കെ ഗവൺമെൻറ് വിഡ്രോ ചെയ്താൽ വരുന്ന വിലവർദ്ധനവിന് ഒരു കാര്യം, രണ്ടാമതായിട്ട് നമ്മുടെ ഈ കൃഷിക്ക് വേണ്ടി എൻ്റെ ഈ വീടിൻ്റെ മുൻവശത്ത് കൃഷി ചെയ്തിരിക്കുന്ന ഈ ചീരയും മുളകും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ റോസ, അതിനൊക്കെ ഈ വെള്ളം മാത്രമാണ് വളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ യാതൊരു വളവും അതിന് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തോന്നിയാണ്ട് യൂറിയ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഗുണം നമ്മുടെ ഈ സ്ലറി ഉപയോഗിച്ചാൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ലറിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഗ്യാസിനെക്കാട്ടിൽ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തായാലും അതുപോലെ തന്നെ ഈ സിറ്റിയിലായാലും കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ പോലും ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി നല്ല വെജിറ്റബിൾ കൃഷി ഉണ്ടാക്കാൻ പറ്റും. ടെറസിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, എത്രയോ ആളുകൾ നമ്മുടെ ടൗണിൽ ഈ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഈ ഒരു ക്യൂബിക് മീറ്റർ പ്ലാന്റാണ് എൻ്റെ വീട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വളം ഉപയോഗിച്ച് ഞങ്ങൾ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ നിൽക്കുന്ന ഈ പച്ചക്കറിയും കൃഷിയും ഈ വെജിറ്റബിളും ഗാർഡനും എല്ലാം ഈ ഒറ്റ വളം കൊണ്ട് മാത്രം വലുതായിട്ടുള്ളതാണ്.
അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് മുൻകൈയെടുത്തും അതുപോലെ തന്നെ പഞ്ചായത്തുകൾ മുൻകൈയെടുത്തും ഇതിന് വളരെ സാമ്പത്തിക സഹായം കൊടുത്ത് എല്ലാ വീട്ടിലും ഇതേപോലുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനും അതുപോലെ വ്യക്തികൾക്കും വളരെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.